നമുക്കിപ്പം മന്ത്രിമാരായിട്ടുള്ള വി ശിവൻകുട്ടിയും സജി ചെറിയാൻ ചേരുന്നു. ആദ്യം വി ശിവൻകുട്ടിയിലേക്കാണ്. മിനിസ്റ്റർ, അവിടെ നിരവധി വിദ്യാർത്ഥികൾ വലിയ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നു. വയനാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നത്? ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം എല്ലാ ദിവസവുമുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇതുകൂടാതെ മന്ത്രിസഭാ ഉപസമിതി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുകയാണ്. മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ ആണ് പുതിയൊരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി പോകുന്നത് സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഇനി അടിയന്തരമായി ഈ വയനാട് ജില്ലയിലെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ്. ദുരന്തമുണ്ടായ പ്രദേശത്തും ഇത്ത കുട്ടികളെ എത്തിക്കുക അത്ര എളുപ്പം അല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു കൂടിയാലോചന നടത്തുന്നുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ പ്രവർത്തനം നടത്തിയവർ, ജില്ലാ കളക്ടർ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം അഭിപ്രായം കൂടെ ആരാഞ്ഞുകൊണ്ട് അവിടുത്തെ ടീച്ചർമാരുടെയും രക്ഷിതാക്കളുടെയും എല്ലാ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് മാത്രമേ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി പറ്റുള്ളൂ. യാന്ത്രികമായി നമുക്കൊരു തീരുമാനമെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പിന്നെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പെട്ടെന്ന് ആ കുട്ടികൾക്ക് മാനസികമായി ഇതിലേക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടിയാലോചന നടത്തുകയാണ്. ഒന്ന്, മാനസികപരമായി ഉള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുട്ടികൾക്ക് പിന്നെ കൗൺസിലിംഗ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട്. ഇപ്പം തന്നെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. കൂടുതൽ കൗൺസിലേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്നതിന് വേണ്ടിയും തയ്യാറാണ്. ഇപ്പോൾ പിന്നെ കുട്ടികളുടെ പാഠപുസ്തകം മുഴുവൻ നഷ്ടപ്പെട്ടു. പകരം പാഠപുസ്തകം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പഠന ഉപകരണങ്ങൾ തന്നെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പം നഷ്ടപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും പഠന ഉപകരണങ്ങൾ മുഴുവൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവരുണ്ട്, അത് മാർക്ക് ലിസ്റ്റ് നഷ്ടപ്പെട്ടവരുണ്ട്, അവർക്കെല്ലാം അത് ഇതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ക്ലാസ്സുകൾ ഏതൊക്കെ പ്രദേശത്ത് ആരംഭിക്കാൻ വേണ്ടി പറ്റും? ഇപ്പോൾ ഈ തകർന്ന സ്കൂൾ രണ്ട് സ്കൂളുണ്ടല്ലോ, ആ രണ്ട് സ്കൂളിലെയും കുട്ടികളെ എവിടെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റും? അത് ഏതെങ്കിലും സ്ഥലത്ത് പിന്നെ സ്ഥലം എടുത്ത് നടത്താൻ വേണ്ടി പറ്റുമോ? അതെല്ലാം അവിടെ ഏതെങ്കിലും ഹാളിലോ വീടുകളിലോ ഒക്കെ വെച്ച് നടത്താൻ വേണ്ടി പറ്റുമോ എന്ന് സംബന്ധിച്ചാൽ ആലോചിക്കുന്നുണ്ട്. അഡീഷണലായിട്ട് വരുന്ന ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഒരു 20 ഇത് ഒരു ദുരന്തം ബാധിച്ച പ്രദേശത്ത് കാര്യങ്ങൾ നോർമൽ ആവണമെങ്കിൽ 20-25 ദിവസമെങ്കിലും വേണ്ടി വരും ഈ തയ്യാറെടുപ്പൊക്കെ നടക്കുന്നതിന് വേണ്ടി. അപ്പോൾ അത് ഞങ്ങൾ ചെയ്യും. പിന്നെ എല്ലാ വിദ്യാഭ്യാസ വയനാട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും പിന്നെ കോഴിക്കോട് ജില്ലയിലെയും പ്രധാനപ്പെട്ട പിന്നെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ചുമതല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ പിന്നെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ഒരു പിന്നെ ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അത് SSLC പിന്നെ CBSE സിലബസ് എന്നോ സ്റ്റേറ്റ് സിലബസ് എന്നോ ഒന്നും നോക്കാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ഞങ്ങളുടെ അവിടെ പോകുന്നുണ്ട്. പോയി ഞങ്ങൾ അവിടുത്തെ സാഹചര്യം കൂടെ ആലോചിച്ചുകൊണ്ട് ചെയ്യും. ആദ്യമാദ്യം തുറക്കാൻ കഴിയുന്ന സ്കൂളുകൾ തുറക്കുന്നുണ്ട്. ഇന്നലെ ഒരു സ്കൂൾ തുറന്നു, ഇനി മറ്റ് സ്കൂളുകൾ മെല്ലെ മെല്ലെ തുറക്കും. ഈ പ്രശ്നം ഉണ്ടായ സ്ഥലത്തെ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉള്ള കാര്യമാണ്. സ്കൂൾ നിർമ്മാണത്തിന് വേണ്ടി പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എത്ര രൂപയാണ് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. രണ്ട് സ്കൂളും നിർമ്മിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. പക്ഷേ അത് CM പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ടൗൺഷിപ്പ് മാതൃകയിലുള്ള പുതിയ നിർമ്മാണം ഉണ്ടല്ലോ, അതുമായിട്ട് യോജിച്ച് മാത്രമേ നമുക്കത് നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ മോഹൻലാൽ തന്നെ ഒരു സ്കൂൾ കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് 3 കോടി രൂപ പ്രഖ്യാപിച്ചു. മോഹൻലാൽ ഞാനൊറ്റ സംസാരിച്ചിരുന്നു. അപ്പോൾ ആലോചിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നത് സംബന്ധിച്ചിടത്തോളം ആലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.